കോൾഡ് അമറില്ലസ് ബൾബ് ഫ്ലവേഴ്സാണിത്. ഇത് എനിക്ക് ഒരാൾ ഗിഫ്റ്റായിട്ട് വിൻ്റർ ടൈമിൽ എനിക്കിവിടെ അയച്ചു തന്നാണ്. നവംബർ 25 എനിക്കിത് കിട്ടിയത്. അന്ന് തൊട്ട് ഇതിൻ്റെ ഓരോ സ്റ്റേജുകളും ഞാൻ വാച്ച് ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാകുന്നത്? ഞാനിത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഫ്ലവറിങ്ങിന് നമുക്ക് കാണുന്നത്. ഇതുപോലെ കാണുന്നത് കടയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് വെൽക്കം ഗിഫ്റ്റായിട്ട് പിന്നെ വിൻ്റർ ടൈമിൽ വെൽക്കം ഗിഫ്റ്റായിട്ട് നമ്മൾ വിൻ്ററിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ ഗിഫ്റ്റായിട്ട് നമുക്കിഷ്ടമുള്ളവർ നമുക്കിത് അയച്ചു തരുന്ന ഒരു ചെടിയാണിത്. ബൾബായിട്ടാണ് അയച്ചു തരുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിയിലെന്ന് പറഞ്ഞാൽ കണ്ടില്ല, അതൊരു ഒരു കോപ്പർ പിടിപ്പിച്ചിരിക്കുവാണത്. ആദ്യം തൊട്ട് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഓരോ സ്റ്റേജും? വളരെ ഓരോ ദിവസം ഞാൻ വളരെ ആകാംക്ഷയോടെ ആയിരുന്നു ഇതിങ്ങനെ അതിൻ്റെ ഓരോ ദിവസത്തെ സ്റ്റേജുകൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഹോളിഡേയ്സിൽ ഇവിടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഹോളിഡേയ്സിൽ ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്ക് ആൾക്കാർ ഗിഫ്റ്റായിട്ട് അയച്ചു തരും. നമുക്കിത് ആൾക്കാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇത് ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചുമന്ന ഫ്ലവറായിട്ടായിരിക്കും ഇത് വിരിഞ്ഞു വരുന്നത്. പക്ഷേ ആദ്യത്തെ 1, 2, 3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് എളുപ്പമായിരിക്കും വളർന്നു വരുന്നതും. ഇത് ഓരോ തണ്ടയിലും ഇത് പൂക്കളുണ്ടാവും. ഇത് മൊത്തത്തിൽ പൂ വിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു 20 ദിവസം എടുത്തു. 2-3 ദിവസത്തിന് മുമ്പാണ് ഇത് മൊത്തം ഫ്ലവറും വിരിഞ്ഞ് കഴിഞ്ഞത്. നവംബർ 29 എനിക്ക് കിട്ടിയത്. ഇത് കണ്ടില്ലേ ഓരോ സ്റ്റേജ്, ഞാൻ ഓരോ ദിവസവും ചെന്ന് ഇതിൻ്റെ ഓരോ സ്റ്റേജുകൾ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഫ്ലവറൊന്ന് കാണാൻ വേണ്ടി. പക്ഷെ വളരെ നല്ല ക്ഷമയോടുകൂടി കാത്തിരുന്നു. 20 ദിവസം കൊണ്ട് പൂക്കൾ നല്ലതായിട്ട് വിരിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും, വാച്ച് ചെയ്യുക. ഇതിൻ്റെ പേര് അമറില്ലോസ് ബൾബ് എന്നാണ്. ഇതിൻ്റെ പേര് അമറില്ലോസ് കോൾഡ് അമറില്ലോസ് ബൾബ് ഫ്ലവേഴ്സാണിത്. ഇൻഡോർ പ്ലാന്റ് ആണ്, വെളിയിലൊന്നും വെക്കാനൊക്കത്തില്ല. വിൻ്ററിന് വെൽക്കം. ഫൈനലി കണ്ടോ, പൂക്കൾ ഓരോന്നോരോന്നായിട്ട് വിരിഞ്ഞ് വരുന്നത്. അതിൻ്റെ ഓരോ തണ്ടിലും പൂക്കളുണ്ടാകും. ഇതിപ്പം ഫുൾ വിരിഞ്ഞില്ല, മൂന്നെണ്ണത്തെ വിരിഞ്ഞു. ആ ചെറിയ തണ്ടേ പോലും നമുക്ക് പൂക്കളുണ്ടാകും. പിന്നെയും പൂക്കളിങ്ങനെ പോകുന്നതിനനുസരിച്ച് തണ്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ട് വരും. ആ തണ്ടിലും പിന്നെ ഫ്ലവർ ഉണ്ടാകും. ഒരു വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കണമല്ലോ, ഈ ഒരു സാധനത്തിന് നമ്മൾ വെള്ളമേ ഒഴിക്കേണ്ട. റൂം ടെമ്പറേച്ചറിൽ ഒരേ പ്ലേസിലായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. അവസാനം കണ്ട എന്ത് നല്ല ഫ്ലവേഴ്സാണെന്ന് നോക്കി. ആ തണ്ടിലെല്ലാം ഫ്ലവർ ഉണ്ടാകും. താഴെ നിന്നുള്ള ഈ ആദ്യം വിരിഞ്ഞ് വരുന്ന ഫ്ലവർ ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല. അതങ്ങ് പൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് അടുത്ത തണ്ടുകൾ ചെറുതായിട്ട് ആ ഗ്രീൻ കണ്ടില്ല അതൊക്കെ ഉണ്ടായിട്ട് അതേൽ വീണ്ടും പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കും. കുറേ നാളിങ്ങനെ പൂക്കൾ വിരിയും. എന്ത് ഭംഗിയുള്ള അമറില്ലാസ് പ്ലാന്റാണ് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്തതാണ്. Thanks for watching. Wow, ലാസ്റ്റ് കണ്ട എന്ത് രസമുണ്ട് കാണാൻ നോക്കി. എനിക്കത് എത്ര കണ്ടാലും മതി വരത്തില്ല. ഗിഫ്റ്റ് തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ്. ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടി, ഇതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാം, അയച്ചു കൊടുക്കാം എന്നുള്ള നല്ലൊരു ഗിഫ്റ്റാണ് ഇതിൻ്റെ പ്ലാന്റ്. ഇങ്ങനെ ബൾബായിട്ട് നമുക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റും. ഒരു വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ മുറിക്കകത്ത് നല്ല പൂക്കൾ എന്നും കാണും. ആ തണ്ടലെല്ലാം പൂക്കളുണ്ടാവും. ഇനിയും ആദ്യം വിരിഞ്ഞ പൂക്കളങ്ങ് പൊഴിഞ്ഞു പോയിട്ട് കണ്ട അടിയെന്ന് അതിലൊക്കെ ഇനിയും പൂക്കളുണ്ടാകും. അതൊരു കോപ്പറിനകത്താണ് ആ ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അതിശയം. വെള്ളവും വേണ്ട.